ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കൂട്ടയത്ത് വാഴും ദൈവമക്കളെ, നഷ്ടപ്പെട്ടവരും നഷ്ടങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ഈ മനുഷ്യർ ഗൾഫിൽ ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ ഞാൻ കണ്ടുമുട്ടിയ കുറച്ചധികം മക്കൾ നഷ്ടങ്ങളുടെ മധ്യത്തിൽ നിൽക്കുക. ചിലർ ഭാര്യയും മക്കളെയും നാട്ടിലേക്ക് പറഞ്ഞു വിട്ട് ഇവരവിടെ കടന്ന് കഷ്ടപ്പെടുക, ബാധ്യതകൾ കൂടി ഇനി അഥവാ നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായാലും ഞാനവിടെ നിന്നുള്ളാം. വല്ലാതെ നഷ്ടങ്ങൾ സഹിക്കുന്ന മനുഷ്യരെ കണ്ടു. ഇന്നൊരു കുടുംബം പറയുമായിരുന്നു, നന്നായിട്ട് ബിസിനസ്സൊക്കെ നടത്തി നടന്നതാണ്, പക്ഷേ കോവിഡൊക്കെ കഴിഞ്ഞപ്പോൾ ബിസിനസ്സെല്ലാം തകർന്ന് കടമെടുത്ത് തിരിച്ചടയ്ക്കാൻ പറ്റാതെ വല്ലാത്ത ഗതികേടിലേക്ക് പോകുന്ന മനുഷ്യർ. ദൈവമക്കളെ, നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാനിച്ചതിന് ബാക്കിയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടം, പാപം, നഷ്ടങ്ങൾ വരുത്തും. ഞാൻ അവരവിടെ നിൽക്കുന്ന പാപം ചെയ്തുകൊണ്ടാണ് എന്നല്ല പറയുന്നത് കേട്ടോ. പക്ഷേ ഒരു വ്യക്തി പാപത്തിലേക്ക് വീഴുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്, ഒരുപാട് നഷ്ടങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകും. ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ നഷ്ടങ്ങൾ, കാരണം പിശാച് നമ്മൾ ആക്രമിക്കുക ആ സമയത്ത്. നമ്മൾ ഇന്നലെ കണ്ടത് ശരീരത്തിനുണ്ടാകുന്ന വ്രണങ്ങൾ, രോഗങ്ങളൊക്കെയാണ്. ഇത് തിരുവചനം തുടരുന്നെങ്കിൽ നിങ്ങളുടെ രാജ്യം ശൂന്യമായി, നിങ്ങളുടെ നഗരങ്ങൾ കത്തിനശിച്ചു, നിങ്ങൾ നോക്കി നിൽക്കെ വിദേശികൾ നിങ്ങളുടെ ദേശം വിഴുങ്ങിക്കളഞ്ഞു, വിദേശികൾ നശിപ്പിച്ചതുപോലെ അത് നിർജ്ജനമായിരിക്കുന്നു. മുന്തിരിത്തോപ്പിലെ കുടിൽ പോലെയും വെള്ളരിത്തോട്ടത്തിലെ മാടം പോലെയും ആക്രമിക്കപ്പെട്ട നഗരം പോലെയും സിയോൻ പുത്രി ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ദൈവമക്കളെ, ദൈവത്തെ ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഉപേക്ഷിക്കുന്നു എന്നത് ചിന്തിക്കാൻ പറ്റുമോ? നീ നിൻ്റെ കരങ്ങൾ ദൈവത്തിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ നീ നിൻ്റെ ജീവിതത്തിൽ നിന്നും നിൻ്റെ കരങ്ങൾ പിൻവാങ്ങുക. ദൈവത്തിൽ നീ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ വാസ്തവം നിൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത്, നീ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നിൻ്റെ ജീവിതം സ്നേഹിക്കപ്പെടുന്നത്, നീ വിശുദ്ധമായിട്ടൊരു ജീവിതത്തിലേക്ക് കടന്നു വരും നിൻ്റെ ജീവിതത്തിൻ്റെ കരുത്ത് കൂടുന്നത് പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്തൊരു യാഥാർത്ഥ്യമാണ്. നമ്മളെന്തോ കിട്ടാൻ വേണ്ടി ഇല്ല, നീ ദൈവത്തിന് കൊടുക്കുന്നത് നിനക്ക് ഒരു പത്തരട്ടിയായി നൂറരട്ടിയായിട്ട് തിരിച്ചു വരാനുള്ളത്. അകലും തോറും നീ ദൈവത്തിൽ നിന്നല്ല, നിന്നിൽ നിന്ന് തന്നെയാണ് അകലുന്നത്. ദൈവത്തെ സ്നേഹിക്കാതെ പോകുമ്പോൾ നീ നിന്നെയാണ് സ്നേഹിക്കാതെ പോകുന്നത്. ദൈവത്തിനെതിരായി പ്രവർത്തിക്കുമ്പോൾ നീ നിനക്കെതിരായി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു കുടുംബത്തിലൊക്കെ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ വാശി പിടിക്കുമ്പോൾ നീ നിനക്ക് നിന്നെ തന്നെയാണ് നീ നശിപ്പിക്കുന്നത്. കുടുംബ ബന്ധങ്ങളൊക്കെ ആരാരും തോപ്പിക്കാനാണ് ദൈവമങ്ങളെ. നഷ്ടങ്ങൾ ഒരുപാട് വരുത്തുക നമ്മളറിയാതെ. ഇപ്പം യുദ്ധം നടക്കുന്നുവല്ലേ, ഇസ്രയേൽ പാലസ്തീന, ആക്രനഷ്ടം, ജനത്തിന് നഷ്ടം. ഇസ്രയേൽ ആരും ജയിക്കത്തില്ല മക്കളെ, പ്രവചിക്കുക. ഇസ്രയേലും ജയിക്കത്തില്ല, പാലസ്തീനും ജയിക്കത്തില്ല. ആര്, നമ്മൾ പത്രങ്ങളിൽ എഴുതും ടി വി ജയിച്ചെന്ന്, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും തോക്കുക. യുദ്ധം ചെയ്യുന്നവരെല്ലാം തോക്കും. യുദ്ധത്തിൽ ആരും ജയിക്കാറില്ല, തർക്കങ്ങളിൽ ആരും ജയിക്കാറില്ല, വഴക്കുകളിൽ ആരും ജയിക്കാറില്ല, ആക്രമണങ്ങളിൽ ആരും ജയിക്കാറില്ല. കാരണം അവിടെ ജയിക്കുന്ന പിശാച് അവനെല്ലാവരെയും പരാജയപ്പെടുത്തിക്കൊണ്ട്. ഓ കർത്താവെ, അങ്ങയുടെ വെളിച്ചത്തിൽ ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അല്പം കൂടെ ആത്മബോധത്തോടെ, അല്പം കൂടെ വിശ്വാസ്യതയോടെ, വിശ്വസ്തയോടെ, സ്നേഹത്തോടെയൊക്കെ ജീവിക്കാൻ ദൈവമേ കഴിവതും അങ്ങയോട് ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നത്രയും അങ്ങയെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ ഇഷ്ടങ്ങളിൽ, അങ്ങയുടെ വഴികളിൽ നടക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രതിസന്ധികൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്നവർ, രോഗികൾ, മഹാരോഗങ്ങൾ, മാരക രോഗങ്ങൾ, സകല രോഗപീഠങ്ങളും അനുഭവിക്കുന്നവർ, യുവതി യുവാക്കന്മാർ, വിവാഹ തടസ്സങ്ങൾ, ജോലി തടസ്സങ്ങൾ, വിസ തടസ്സങ്ങൾ, പഠന തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ, ഇന്ന് ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നവർ, ഹോസ്പിറ്റലിലേക്ക് പോകുന്നവർ, അത്ഭുതങ്ങൾ, അടയാളങ്ങളും, രോഗസാധ്യതകളും, വിടുതലുകളും ഉണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കൈകൾ നീട്ടി ആഭിയാമിൻ അർത്ഥനാ